കൊച്ചി നഗരസഭയിലും തൃശ്ശൂർ നഗരസഭയിലും എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. രണ്ട് നഗരസഭകളും തൂക്ക് സഭകളാണ് എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ അതിനോടടുത്ത നിലയിലാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയായിരിക്കും തൃശ്ശൂരും എറണാകുളവും ഒരു ഭരണസമിതി ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ശ്രീ റെജി ലൂക്കോസ്, താങ്കൾ തൃശ്ശൂരിലെയും എറണാകുളത്തെയും അംഗസംഖ്യ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ തൂങ്ങി നിൽക്കുക തന്നെയാണ് അത് രണ്ടും എന്നുള്ളത്. രണ്ടിടത്തും പക്ഷേ LDF-ന്റെ കണക്കിലാണ് വന്നിരിക്കുന്നത്. എത്ര കണ്ട് പ്രായോഗികമായിരിക്കും അവിടെ ഭരണസമിതി ഉണ്ടാക്കുക LDF-നെ സംബന്ധിച്ചിടത്തോളം? UDF വിമതരൊക്കെയാണ് അവിടെ. ഗുഡ് മോർണിംഗ് നികേഷ് കുമാർ. തീർച്ചയായിട്ടും തൃശ്ശൂര് കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ രണ്ട് കൗൺസിലർമാരുടെ അഭാവം ഉണ്ടായിരുന്നു LDF-ന് അവിടെ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട്. ഇത്തവണയും അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടുത്തെ വിമതരായിട്ട് കോൺഗ്രസ് വിമതരായിട്ട് ജയിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വന്നവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ പിന്തുണ കിട്ടുന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അവിടെ തൃശ്ശൂരെ സംബന്ധിച്ചോളം LDF വീണ്ടും ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യതയാണ് കൂടുതൽ വരുന്നത്. കൊച്ചിയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ കക്ഷി LDF ആണെന്നുണ്ടെങ്കിലും പക്ഷെ അവിടെ ഒരു വൈതരണി എന്ന് പറയുന്നത് ലീഗിന്റെ വിമത സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന വ്യക്തി ലീഗിനോട് അല്ലെങ്കിൽ UDF-നോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നത് മാധ്യമങ്ങളുടെ റിപ്പോർട്ടാണ്. അതുകൊണ്ട് കൊച്ചിയെ സംബന്ധിച്ചുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ടെങ്കിലും തൃശ്ശൂരെ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തൃശ്ശൂര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെ രണ്ടുപേരുടെ രണ്ട് കൗൺസിലർമാരുടെ പിന്തുണ ആവശ്യമായിരുന്നു. അത് ഒരു പ്രത്യേക സെഗ്മെന്റിൽ നിന്നാണ് കിട്ടിയത്. അത് ഞാൻ ഇപ്പൊ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തൃശ്ശൂർ വളരെ എളുപ്പത്തിൽ തന്നെ അവിടെ അധികാരത്തിലേറാൻ LDF-ന് സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കൊച്ചിയെ സംബന്ധിച്ചോളം ഉറപ്പായിട്ടും നമ്മളൊരു ചർച്ചയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. കൊച്ചി LDF-ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കോർപ്പറേഷൻ ആണെന്നും 15 വർഷത്തെ UDF-ന്റെ ദുർഭരണത്തിന് അവിടുത്തെ ജനങ്ങൾ വിധി എഴുതുമെന്ന് പറഞ്ഞു. അതിന് ഏതാണ്ട് ഒരു 90% അത് വളരെ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം തന്നെയാണ്. അത് തികച്ചും അപ്രതീക്ഷിതമായിട്ട് കൊച്ചി കോർപ്പറേഷനിൽ UDF-ന്റെ കരുത്തുള്ള ഒരു പ്രദേശത്ത് LDF നടത്തിയ ഈ മുന്നേറ്റം തീർച്ചയായിട്ടും അത് വളരെ ശ്ലാഘനീയമാണ്. അതുകൊണ്ട് വിമതരായിട്ട് ജയിച്ചു വന്നിരിക്കുന്നവരുടെ മനസ്സ് LDF-ലേക്ക് അടുക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളവർ നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അവർ ചെയ്യേണ്ടത്. പക്ഷേ അവിടെ മുസ്ലിം ലീഗിന്റെ വിമതരായിട്ട് മട്ടാഞ്ചേരി ഭാഗത്തു നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന വ്യക്തിയുടെ മനോനില ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം UDF-ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ കണക്ക് കേട്ടല്ലോ. തീർച്ചയായിട്ടും അനിൽകുമാർ പറഞ്ഞ കണക്ക് ഞാനും കേട്ടു. അങ്ങനെ തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. തന്നെ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കൊച്ചിയിലെ മേയർ ഈ വിമതരായിട്ട് ജയിച്ചു വന്നിരിക്കുന്ന കൗൺസിലർമാരെ ശ്രദ്ധിക്കേണ്ടത് കൊച്ചിയിൽ നടത്തിയ 15 വർഷത്തെ ദുർഭരണം. നമുക്കറിയാം കഴിഞ്ഞ കൗൺസിലിന്റെ കാര്യത്തിൽ 3 തവണ മേയറെ പുറത്താക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ അവർ വഴങ്ങിയില്ല. അത് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും ആ നഗരം അനുഭവിക്കുന്ന വെള്ളക്കെട്ടുകള്, അഴിമതികള്, അപ്പൊ ആ ദുർഭരണത്തിനെതിരെയുള്ള ഒരു ജനങ്ങളുടെ ഒരു ജനവിധിയായിരുന്നു ഇപ്പോൾ നടന്ന കൊച്ചിൻ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അപ്പൊ അതിന്റെ അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ആ വിമതർ LDF-നൊപ്പം നിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ യാതൊരു കാരണവശാലും അവിടെ ഭരണം കൈവിട്ടു പോകാനുള്ള സാധ്യതയില്ല. ഇനിയും UDF-നെ ഏൽപ്പിച്ചുകൊണ്ട് റിസ്ക് എടുക്കാനായിട്ട് അവിടുത്തെ സ്വതന്ത്രരായിട്ടുള്ളവരും വിമതരായിട്ട് ജയിച്ച LDF മുസ്ലിം ലീഗിന്റെയും അതുപോലെ CPM-ന്റെയും വിമത കൗൺസിലർമാര് തീർച്ചയായിട്ടും LDF-നോട് ഒത്തു നിൽക്കും എന്ന് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വികാരത്തെ മാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷെ ഞാനൊരു ഉറപ്പ് പറയാം, തൃശ്ശൂർ കോർപ്പറേഷൻ ഏതാണ്ട് ധാരണയായതായിട്ടാണ് എനിക്ക് കിട്ടുന്ന വിവരം. കഴിഞ്ഞ പ്രാവശ്യവും അത്തരം കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ടെന്നുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് തന്നെ, കാര്യമായ കഠിനാധ്വാനം ഇല്ലാതെ കൊണ്ട് തന്നെ തൃശ്ശൂർ LDF-ന്റെ CPM-ന്റെ മേയർ വരും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അപ്പൊ ഈ രണ്ട് കോർപ്പറേഷനുകളും LDF ഭരിക്കും. പിന്നെ UDF-നെ സംബന്ധിച്ച് ആശ്വസിക്കാനായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം 5 കോർപ്പറേഷനുകളിൽ 4 എണ്ണവും LDF ഭരിക്കാനുള്ള സാധ്യതയാണ്. ജനവികാരം അളവാണ്. മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, കേരളം ഒട്ടുക്കും ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഇവിടെ കൊട്ടിഘോഷിച്ചതുപോലെയുള്ള ജാതിമത ധ്രുവീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ സെഗ്മെന്റുകളിൽ നിന്നും